പീറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പാർട്ടിക്കെതിരായ ആരോപണങ്ങൾ തള്ളി സിപിഐഎം. അന്വേഷണത്തിൽ ആരും ഇടപെടുന്നില്ലെന്നും കോടതിയിൽ കയറി ജഡ്ജിയെ കണ്ടുവന്നത് തെറ്റായ പ്രചാരണമെന്നും സി കെ ശശീന്ദ്രൻ. സിപിഐഎം ഓഫീസിലല്ല ചില കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലാണ് പ്രതികളെ ഒളിപ്പിച്ചതെന്ന് പി ഗഗാറൻ. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി. പ്രതിഷേധത്തിന്റെ പേരിൽ പൂക്കോട് ക്യാമ്പസിൽ കെ എസ് യു എം എസ് എഫ് അതിക്രമം. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച വീട്ടമ്മയുടെ മൃതദേഹം ബലമായി മോർച്ചറിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി കോൺഗ്രസിന്റെ സമരനാടകം. മൃതദേഹവുമായി യു ഡി എഫ് നടത്തിയ പ്രതിഷേധം അക്രമാസക്തം. ഡിവൈഎസ്പിയെ ആക്രമിച്ച് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മൃതദേഹം ബലമായി മോർച്ചറിയിൽ കയറ്റി കൊണ്ടുപോയെന്ന് നടപടി തെറ്റെന്ന് മന്ത്രി പി രാജി. കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിനൊപ്പമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള. സർക്കാരിനെതിരെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉന്നയിച്ച ആരോപണങ്ങൾ ജനങ്ങൾ തള്ളി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ മികച്ച നേട്ടം ചില സൂചനകളാണെന്നും ശ്രീധരൻപിള്ള. പി സി ജോർജിനെ താക്കീത് ചെയ്ത് കെ സുരേന്ദ്രൻ. അനിൽ ആന്റണിയെ അറിയാത്തവരായി ആരും ഉണ്ടാകില്ലെന്ന് കെ സുരേന്ദ്രൻ. എ കെ ആന്റണിയുടെ മകനെതിരെ ക്യാമ്പയിനുമായി ജോർജ് അനുകൂലികൾ. സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും മുടങ്ങുന്ന പ്രശ്നമില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേന്ദ്രം തരേണ്ടതിന്റെ മൂന്നിലൊന്ന് പോലും സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല. സുപ്രീംകോടതി അനുകൂല തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി. കേരള സർവകലാശാല കലോത്സവത്തിൽ ഇന്തിഫാദ എന്ന പേര് വിലക്കി വി സി മോഹനൻ കുന്നുമൽ. ബാനറുകൾ പോസ്റ്ററുകൾ എന്നിവയിലും ഈ പേര് ഉപയോഗിക്കരുതെന്ന് ഉത്തരവ്. നിയമനിർമ്മാണ സഭകളിൽ വോട്ട് ചെയ്യുന്നതിനോ പ്രസംഗിക്കുന്നതിനോ കോഴ വാങ്ങിയ ജനപ്രതിനിധികളും വിചാരണ നേരിടണമെന്ന് സുപ്രീംകോടതി. എം എൽ എ മാർക്കോ എം പി മാർക്കോ പ്രത്യേക പരിരക്ഷയില്ല. 98 നരസിംഹറാവു കേസിലെ വിധിയോട് യോജിപ്പില്ലെന്നും സുപ്രീംകോടതി. സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കാൻ തീരുമാനം. പരിശോധനാ ചുമതല പള്ളി വികാരിയും ട്രസ്റ്റുമാരും ചേർന്ന സമിതിക്ക്. തീരുമാനം ഞായറാഴ്ച ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ. പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ പാലക്കാട് പട്ടാമ്പിയിൽ നേർച്ച ആഘോഷത്തിനിടെ സംഘർഷം. ആഘോഷ കമ്മിറ്റിക്കാർ ചേരിതിരിഞ്ഞ് തമ്മിലടിച്ചു. നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആന വിരണ്ടോടി. സംഘർഷത്തിൽ ആനയ്ക്കും പരിക്കേറ്റു. സംഭവത്തിൽ 15 പേർക്കെതിരെ കേസ്. പട്ടാമ്പിയിൽ നേർച്ച ആഘോഷത്തിനിടെ വിരണ്ടോടിയ ആന രണ്ട് പശുക്കളെയും ഒരാടിനെയും ചവിട്ടിക്കൊന്നു. ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിക്കും പരിക്ക്. വീടുകൾക്കും കടകൾക്കും കേടുപാട്. തിരുവനന്തപുരം പേട്ടയിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ പ്രതി ഹസൻകുട്ടിയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. എറണാകുളം മുസ്ലിം ലീഗിൽ വിഭാഗീയത രൂക്ഷം. ജില്ലാ പ്രസിഡന്റ് ഹംസ പാറക്കാട്ടിനെ പുറത്താക്കിയതിനെതിരെ കളമശ്ശേരിയിൽ യോഗം ചേർന്ന് വിമത വിഭാഗം. എറണാകുളം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർക്ക് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത് വലിയ ജനപിന്തുണ. ഇന്ന് ഫോർട്ട് കൊച്ചിയിലെ ബിഷപ്പ് ഹൌസും മറ്റ് ആരാധനാലയങ്ങളും സന്ദർശിച്ചു. ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. നേര്യമംഗലം കാഞ്ഞിരവേലിയിലാണ് സംഭവം. കാട്ടാന ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഇന്ദിര രാമകൃഷ്ണനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചത്. കാട്ടാന ആക്രമണത്തിൽ പ്രത്യേക ടീമിനെ നിയോഗിക്കും. ഇടിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്ന് കെജ്രിവാൾ. മാർച്ച് 12 ശേഷമുള്ള ഏതെങ്കിലും ദിവസം ചോദ്യം ചെയ്യലിന് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകണമെന്ന് കെജ്രിവാൾ അറിയിച്ചിരുന്നു. ഗാസയിൽ വെടിനിർത്തൽ വേഗത്തിൽ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതം. നാളെ കമല ഹാരിസ് നാളെ ബെന്നി ഗാൻസുമായി കൂടിക്കാഴ്ച നടത്തും. കെയ്റോയിലെത്തിയ ഹമാസ് ഇസ്രായേൽ പ്രതിനിധികളും ഇന്ന് ചർച്ച നടത്തും.
ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ഗാസയിൽ കുഞ്ഞുങ്ങൾ വിശന്ന് മരിക്കുന്നു. കൈരളി ന്യൂസിൽ കഴിഞ്ഞ ദിവസം പ്രക്ഷേപണം ചെയ്ത മുംബൈയിലെ ഒരു അമ്മയുടെയും മകളുടെയും ദുരിത കഥയോട് പ്രതികരിച്ചു മഹാനഗരം. സഹായഹസ്തവുമായി എത്തിയത് നിരവധി സുമനസുകളും സംഘടനകളും. കാസർഗോഡ് കുച്ചിക്കോലിൽ യുവാവിനെ സഹോദരൻ വെടിവെച്ചു കൊന്നു. കുച്ചിക്കൽ നൂഞ്ഞങ്കാനം സ്വദേശി അശോകനാണ് കൊല്ലപ്പെട്ടത്. പ്രതി ബാലകൃഷ്ണനെ ബേടകം പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കൂരാച്ചുണ്ട് ടൗണിൽ കാട്ടുപോത്ത് ഇറങ്ങി. ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപത്തെ വീട്ടുമുറ്റത്ത് ഇന്ന് രാവിലെ 7 മണിക്കാണ് കാട്ടുപോത്ത് എത്തിയത്. കാട്ടുപോത്തിനെ തുരത്താനുള്ള ശ്രമം തുടരുന്നു. കൊല്ലം കടക്കലിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പുൽപ്പണ സ്വദേശി മനീഷാണ് മരിച്ചത്. ഇന്നലെ രാത്രി ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞായിരുന്നു അപകടം. ഇരു കൈകളും പുറകിൽ ബന്ധിച്ച് പെരിയാർ നദി കുറുകെ നീന്തിക്കടന്ന 5 വയസ്സുകാരൻ ഗൗതം ജിഷ്ണു. 780 മീറ്റർ നീളം കുറുകെ നീന്തിക്കടന്നാണ് ഗൗതം തന്റെ സാഹസികത പുറത്തെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി പ്രവാസി കുട്ടികൾക്ക് മലയാളം 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയൊരുക്കി മലയാളം മിഷൻ. 156 വിദ്യാർത്ഥികളാണ് സംസ്ഥാന സർക്കാരിന്റെ മാതൃഭാഷാ വ്യാപന പ്രവർത്തനത്തിന്റെ ഭാഗമായി പരീക്ഷ എഴുതിയത്. കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭമായ ടെക്നോ വേൾഡ് തേർഡ് ഐടി യൂണിറ്റിന് ദേശീയ അംഗീകാരം. കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ മികച്ച വനിതാ സംരംഭകർക്കുള്ള അവാർഡിനാണ് ഐടി യൂണിറ്റ് അർഹരായത്. ചിക്കൻ പോക്സിനെതിരെ ജാഗ്രത വേണമെന്ന് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ ഈ വർഷം ജനുവരി മാസത്തിൽ 246, ഫെബ്രുവരി മാസത്തിൽ 273 ചിക്കൻ പോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ലോക കേൾവി ദിനം 2024നോടനുബന്ധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കേൾവിക്കുറവുള്ള കുട്ടികളുടെ കൂട്ടായ്മയും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. പരിപാടി മെഡിക്കൽ കോളേജ് ENT വിഭാഗവും അസോസിയേഷൻ ഓഫ് ഓട്ടോ ലാറിംഗോളജിസ്റ്റ് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ചാപ്റ്ററും സ്റ്റെൻസും ചേർന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറസ്റ്റിൽ. കോട്ടയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനായ കൊല്ലം സ്വദേശി SL സുമേഷ് ആണ് പിടിയിലായത്. കോട്ടയം വിജിലൻസ് യൂണിറ്റ് ആണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. യമനിലേക്ക് യാത്രയ്ക്കൊരുങ്ങി നിമിഷപ്രിയയുടെ അമ്മ. അടുത്തയാഴ്ചയാണ് യാത്ര. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ ഇടപെട്ടതിനെ തുടർന്നാണ് യാത്ര അനുമതി. സർക്കാരിന്റെ ബാധ്യതയില്ലാതെ യമനിലേക്ക് പോകാമെന്ന് സത്യവാങ്മൂലം സമർപ്പിച്ചാണ് പ്രേമകുമാരി യാത്രയ്ക്കൊരുങ്ങുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം പിടിച്ചുവെക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്ന് AKPCTA ജില്ലാ സമ്മേളനം. CPIM ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം N രതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുമ്മിൾ സംരംഭം വട്ടത്താമര തച്ചോണം റോഡിന്റെ നവീകരണ ഉദ്ഘാടനം മന്ത്രി ജി ചിഞ്ചുറാണി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ മധു അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് പി രജിതകുമാരി സ്വാഗതം പറഞ്ഞു. പന്മന ആണുവേലിൽ ഗവൺമെന്റ് UP സ്കൂൾ കോമ്പൌണ്ടിൽ കുഴൽക്കിണർ നിർമ്മിക്കാനുള്ള പഞ്ചായത്തിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് KSTA ചവറ ഉപജില്ലാ കമ്മിറ്റി. 500 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണിത്. ഓട്ടിസം സെന്റർ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സൈബർ തട്ടിപ്പിൽ പ്രവാസിയിൽ നിന്ന് 2.67 കോടി തട്ടിയ സംഘം പിടിയിൽ. ട്രേഡിംഗിലൂടെ അമിത ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. മലപ്പുറം സ്വദേശികളായ 3 പേരെ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ 5 വയസ്സിന് താഴെയുള്ള 118,608 കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകി. ഇതിനായി 1414 ബൂത്തുകൾ തുറന്നു. ജില്ലാതല ഉദ്ഘാടനം മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ മകൾ അലേഡയ്ക്ക് തുള്ളിമരുന്ന് നൽകി. MS അരുൺകുമാർ MLA നടത്തി.
അൽക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മകനെ ജോലി സർക്കാരിൽ വിശ്വാസമുണ്ടായിരുന്നെന്നും ജോലി ലഭിച്ചതിൽ നന്ദിയുണ്ടെന്നും കുലുക്കല്ലൂർ മുത്തേ വീട്ടിൽ പ്രവീൺ 2015 ലാണ് കുലുക്കല്ലൂരിൽ ഒരു കൂട്ടം ആളുകളുടെ ആക്രമണത്തിൽ പ്രഭാകരൻ കൊല്ലപ്പെട്ടത്. मानार केएसकेटीयु पांडनाड पंचायत संघाटक समिति इल्लिमल स्टेडियम मैदान संघटिप्पिच्च पावंगलुडे पड़यणि केंद्र कमिटी अंगं एन सुधामणि उद्घाटनं चेय्तु सीपीएम लोकल सेक्रेटरी बी राजेंद्रन अध्यक्षनायि नागस्वर संगीत रंगत्त 50 वर्षं पूर्तियाक्कुन्न मुदुकुलं पी सुशीलने आदरिच्चु तिरुविळ जयशंकर पोन्नाड अणियिच्चु मुदुकुलं पांडवनकाव देवीक्षेत्रत्तिले आराट्ट दिनत्तिलायिरुन्नु चडंगु बीजेपी संभावना तेड़ी प्रधानमंत्री नरेंद्र मोदी अभ्यर्थन 2000 रूप संभावना नल्ग्य रसीद एक्सिल पोस्ट इलेक्ट्रल बोर्ड निरोधी पिन्े बीजेपी पुदुजन फंड तेड़ मुंबई मोलिंद वेस्ट एसबीआई शाखे वन मोषण बैंक लोकर मूं को स्वर्ण कवर एसबीआई मानेजर मनोज मारुति अरेस्ट अपरिचित डार्लिंग क्रिमिनल कुछ कलकत्ता हाईकोर्ट वनिता कॉन्स्टेबल डार्लिंग जनकनाम शिक्ष शरीवच्चु हाईकोर्ट निरीक्षण विवाह निश्चय प्रतिश्रुत वधु मिंडियिल्ल जीवनोडुक्कि युवाव गुजरात आनंद जिले समीर रातोडेयाण जीवनोडुक्कियत വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗം ദിനങ്ങൾ വർദ്ധിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പ് ഈ മാസം ഇന്ത്യയൊട്ടാകെ കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന റിപ്പോർട്ട് പ്രണയനിരാശയാലുള്ള ആത്മഹത്യാ കേസിൽ പ്രേരണകുറ്റം ചുമത്താനാകില്ലെന്ന് മുംബൈ കോടതി നിതിൻ കെനി ആത്മഹത്യാ കേസിലാണ് കോടതിയുടെ നിരീക്ഷണം सनातन धर्म उदयनिधि स्टालि प्रसंग अतृप्ति रेखपी सुप्रीम कोर्ति अभिप्राय स्वातंत्रवकाश उदयनिधि स्टालि दुरुपयोग जस्टिसुमर संजीव खन्ना दीपांगर दत्त ब्रिटन उपते मुदर्न इक्ष नेता वन विजय नाप्तान वोट जोर्ज गालवे विजय विजय मुस्लिम न्यूनपक्ष साध्यम वड़कन इंग्लिले रोचड मंडल യുകെ വിസാ നിയമങ്ങളും ഇമിഗ്രേഷൻ നിയമങ്ങളും കൂടുതൽ ശക്തമാക്കിയേക്കും തദ്ദേശീയ ജനതയെ സംതൃപ്തിപ്പെടുത്തുന്ന കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന വിലയിരുത്തൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളുമായി ഇരിക്കുമെന്ന സൂചന ഇന്ത്യ തിരയുന്ന കുപ്രസിദ്ധ ഭീകരൻ ഷെയ്ഖ് ജമീറുർ റഹ്മാൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട നിലയിൽ പാകിസ്ഥാനിലെ അബോട്ടാബാദിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം വ്യക്തമല്ലെന്ന് പാക് അധികൃതർ 2022 ഒക്ടോബറിലാണ് ഇയാളെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചത് യമനിലെ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ തകർന്ന ചെങ്കടലിൽ പതിച്ച കപ്പൽ ഗുരുതര പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് കപ്പലിൽ രാസവളമായിരുന്നുവെന്നും അത് കടൽവെള്ളത്തിൽ കലർന്നാൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുമാണ് യുഎസ് സെൻട്രൽ കമാൻഡിന്റെ മുന്നറിയിപ്പ് വീഡിയോ പ്രൊഫൈലിലൂടെ 29 കാര്യം തേടിയെത്തിയത് ഒട്ടനവധി ഓഫറുകൾ പതിവ് ശൈലിയിലുള്ള ബയോഡാറ്റയ്ക്ക് പകരം തന്റെ ജീവിതം ഒരു സിനിമ പോലെ അവതരിപ്പിക്കുകയായിരുന്നു മാർട്ട പ്യൂട്ടോ എന്ന യുവതി വീഡിയോ നൂറുകണക്കിന് തൊഴിലുടമകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി പാലത്തിൽ തൂങ്ങിക്കിടന്ന ട്രക്കിൽ നിന്ന് ഡ്രൈവറെ സാഹസികമായി രക്ഷിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി അമേരിക്കയിലെ ഒഹയോ നദിക്ക് കുറുകെയുള്ള പാലത്തിലാണ് അപകടം 40 മിനിറ്റോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ട്രക്ക് ഡ്രൈവറെ രക്ഷിച്ചത് ചൈനയിൽ 18 കാരി നടത്തിയത 100 പ്ലാസ്റ്റിക് സർജറികൾ സിനിമാ താരത്തെ പോലെയാകാൻ മുടക്കിയത 4 മില്യൺ യുവാൻ ഇന്ത്യൻ രൂപയിൽ ഇത് 4 കോടിയിൽ അധികം വരും We'll be right back.
പോയിന്റിൽ താമസ നിയമ ലംഘകർക്ക് പൊതുമാപ്പ് നൽകാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഉപപ്രധാനമന്ത്രി ഷേഖ് ഫഗദൽ യൂസഫ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും പൊതുമാപ്പ് കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുടുംബ സന്ദർശക വിസകൾ അനുവദിക്കാൻ കുവൈറ്റ് അധികൃതർ തീരുമാനിച്ചു സിറിയ യമൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇറാൻ സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഏർപ്പെടുത്തിയ വിലക്കാണ് പിൻവലിച്ചിരിക്കുന്നത് അസീർ പ്രവാസി സംഘം കമീസ് ഏരിയ സമ്മേളനം സഖാവ് ജോസഫൈൻ നഗറിൽ നടന്നു ദമാം നവോദയ രക്ഷാധികാരി പ്രദീപ് കൊട്ടിയം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്കൃതി ഖത്തർ ഗവാഫ യൂണിറ്റ് സമ്മേളനം സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ അനക്സ് ഹാളിൽ വെച്ച് നടന്നു സംസ്കൃതി പ്രസിഡന്റ് അഹമ്മദ് കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെഎംആർഎം സ്ഥാപക ദിനാചരണവും പേൾ ജൂബിലി കർമ്മപരിപാടികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു പൊതുസമ്മേളനത്തിന് ജോസഫ് കെ ഡാനിയൽ പതാക ഉയർത്തിയതോടെ തുടക്കമായി സമ്മേളനം ജോൺ തുണ്ടിയത്ത് കോർ എപ്പിക്സ് കോപ്പ ഉദ്ഘാടനം ചെയ്തു ഖത്തറിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ അഷ്റഫ് തുടേരി സംവിധാനം ചെയ്ത മുക്രി വിത്ത് ചാമുണ്ടി ഡോക്യുമെന്ററി ഇന്ന് ദോഹയിൽ പ്രദർശിപ്പിക്കും മാപ്പിളത്തെയും പ്രമേയമാക്കിയാണ് ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത് ഐ സി സി മുംബൈ ഹാളിൽ രാത്രി 7:30 പ്രദർശനം ഖത്തറിലെ ഹരിപ്പാട് പ്രവാസി അസോസിയേഷൻ മയൂര സ്മൃതിയും ഇപ്തസം മെഡിക്കൽ സെന്ററും ചേർന്ന് പ്രവാസി മലയാളികൾക്കായി പുതിയ പ്രിവിലേജ് കാർഡ് പുറത്തിറക്കി ഡോക്ടർ പരിശോധനയും മറ്റു ടെസ്റ്റുകൾക്കുള്ള ഇളവുകളും ചേർന്നതാണ് പ്രിവിലേജ് കാർഡ് ഗുണ കേവിൽ നിന്ന് കിട്ടിയ തലയോട്ടികളാണ് ഹേറാം സിനിമയിൽ താൻ ഉപയോഗിച്ചതെന്ന് കമൽഹാസൻ മഞ്ഞുമൽ ടീമുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം താരം തുറന്നു പറഞ്ഞത് നാട്ടുനാട്ടുവെന്ന ഗാനത്തിന് ചുവടുവെച്ച് ബോളിവുഡിലെ ഖാൻ ത്രയങ്ങൾ ആനന്ദ് അമ്പാരിയുടെ പ്രീവെഡിംഗ് ചടങ്ങിലാണ് ആമിറും ഷാറൂഖും സൽമാനും ഒന്നിച്ച് വേദിയിൽ ചുവടുവെച്ചത് തന്റെ പ്രിയപ്പെട്ട താരം മമ്മൂട്ടിയാണെന്ന് നടി സാമന്ത തൊടുപുഴയിൽ ഒരു സ്വകാര്യ ചടങ്ങിനെത്തിയപ്പോഴാണ് മമ്മൂട്ടിയോടുള്ള ആരാധനയെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഏത് ഭാഷയിലായാലും ഇഷ്ടതാരങ്ങൾ മമ്മൂട്ടിയും ഫഹദ് ഫാസിലുമാണെന്നും താരം നടൻ ശരത്കുമാറിന്റെ മകളും നടിയുമായ വരലക്ഷ്മി ശരത്കുമാർ വിവാഹിതയാകുന്നു ബിസിനസ്സുകാരൻ നിക്കോളായ് സച്ദേവാണ് വരൻ മുംബൈയിൽ വെച്ച് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു ചിയാൻ വിക്രം നായകനാകുന്ന തമിഴ് ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടും എസ് യു അരുൺകുമാർ ആയിരിക്കും സംവിധാനം നിർവഹിക്കുക ജി വി പ്രകാശ് കുമാർ സംഗീതം പകരുന്ന ചിത്രത്തിൽ എസ് ജെ സൂര്യയും പ്രധാന വേഷത്തിലെത്തുമെന്ന് അണിയറ പ്രവർത്തകർ ചിയാൻ വിക്രം നായകനായി എത്തുന്ന തങ്കലാനായി പ്രതീക്ഷയുടെ ആരാധകർ പ്രകടനത്തിൽ വിക്രം വീണ്ടും വിസ്മയിപ്പിക്കുന്ന ചിത്രമായിരിക്കും തങ്കലാനെന്ന റിപ്പോർട്ട് തങ്കലാനിലേത് വേറിട്ട സംഗീതമാണെന്ന് ജി വി പ്രകാശ് കുമാർ ഏപ്രിൽ 12 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക വീണ്ടും സുഹൃത്തുക്കളുടെ കഥയുമായി ഒരു മലയാള ചിത്രം നവാഗതനായ ഷാജി സ്റ്റീഫൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഓഫ്റോഡ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി പ്രഭാസ് നായകനാകുന്ന കൽക്കി 2898 എഡിയുടെ അണിയറ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഉടൻ തന്നെ ഡബ്ബിംഗ് ആരംഭിക്കുമെന്ന് അണിയറ പ്രവർത്തകർ സംവിധായകൻ നാഗ് അശ്വിൻ ഒരുക്കുന്ന ചിത്രം വൈകാതെ റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ട് പ്രേമലു എന്ന ഹിറ്റ് മലയാള ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ച നടിയാണ് മമിത ജി വി പ്രകാശ് കുമാർ ചിത്രത്തിലൂടെ തമിഴിലും മമിത നായികയായി എത്തുകയാണ് ത്രിബലിൽ എന്ന ചിത്രത്തിലെ ഗാനം പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് വിൽപ്പനയിൽ തരംഗമായി മഞ്ഞുമൽ
ഞായറാഴ്ച ഒരു ഘട്ടത്തിൽ ബുക്ക് മൈ ഷോയിൽ ചിത്രം മണിക്കൂറിൽ 18000 ടിക്കറ്റുകൾ വരവിച്ചു തമിഴ്നാട്ടിലെ ട്രെൻഡാണ് ടിക്കറ്റ് വിൽപ്പനയെ ഈ ഒരു തരത്തിലേക്ക് എത്തിച്ചു വെബ് സമ്മിറ്റ് സ്റ്റാർട്ടപ്പ് മത്സരത്തിൽ കിരീടമണിഞ്ഞ അമേരിക്കയിൽ നിന്നുള്ള മറിയം നുസ്രത്തും സംഘവും സാങ്കേതിക വിദഗ്ധർക്ക് മാത്രം സാധ്യമായ വീഡിയോ ഗെയിം ഡെവലപ്മെന്റിനെ എല്ലാവർക്കും സാധ്യമാക്കിയതിനാണ് അംഗീകാരം പിന്നോസ് പൂർണ്ണമാവുകയാണ്